ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ മോട്ടേഴ്സ് കഴിഞ്ഞ ദിവസം ആഗോളതലത്തിൽ പ്രദർശിപ്പിച്ച വാഹനമാണ് കാരൻസ് MPV. ഇന്ത്യയിലെ കിയ വാഹന നിരയിലെ നാലാമത്തെ വാഹനമായ കാരൻസ് 2022 ആദ്യപാദത്തിൽ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമായും ഇന്ത്യൻ നിരത്തുകൾക്കായി ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ MPV. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത ഈ വാഹനത്തിന്റെ നിർമ്മാണവും ഇന്ത്യയിൽ തന്നെയായിരിക്കുമെന്നാണ് കിയ മോട്ടേഴ്സ് ഉറപ്പു നൽകുന്നത്. കാരൻസിന്റെ മൊത്ത ഉൽപാദനത്തിന്റെ 80% ഇന്ത്യയിൽ വിൽക്കാനായാണ് കിയ മോട്ടേഴ്സിന്റെ പദ്ധതി. കിയ മോട്ടേഴ്സിന്റെ പുതിയ ഡിസൈൻ ഫിലോസഫിയായ ഓപ്പോസിറ്റിക്സ് യുണൈറ്റഡ് അടിസ്ഥാനമാക്കി ബോൾഡ് ഫോർ നേച്ചർ തീമിൽ ഒരുക്കിയിട്ടുള്ള വാഹനമാണ് കാരൻസ്. SUV യുടെയും MPV യുടെയും സവിശേഷതകളാണ് കാരൻസിന്റെ മറ്റൊരു ഹൈലൈറ്റ്. 4540 mm ആണ് നീളം. വീതി 1800 mm. 1700 mm ഉയരമുള്ള കാരൻസിന്റെ വീൽ ബേസ് 2780 mm ആണ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും ഉയർന്ന വീൽ ബേസ് ആണിത്. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. SUV വിഭാഗത്തിലുള്ള ഡിസൈനാണ് കാരൻസിന് കമ്പനി നൽകിയിട്ടുള്ളത്. 3 നിരകളുള്ള 6-7 സീറ്റ് ഓപ്ഷനിലാണ് കാരൻസ് വിപണിയിലെത്തുക. വിശാലമായ ഇന്റീരിയറും എണ്ണിയാൽ തീരാത്ത ഫീച്ചറുകളും പുതിയ വാഹനത്തിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 എയർബാഗുകൾ സ്റ്റാൻഡേർഡ് ഫീച്ചറായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കാരൻസിന്റെ മറ്റൊരു സവിശേഷത. ബേസ് മോഡൽ മുതൽ എല്ലാ വേരിയന്റുകളിലും 6 എയർബാഗുകൾ ലഭ്യമാണ്. ടൈഗർ നോസ് ഗ്രില്ല്, LED ലൈറ്റുകൾ തുടങ്ങിയവ എക്സ്റ്റീരിയറിന് അഴകേകുമ്പോൾ 10.25 inch വലിപ്പമുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് അകത്തളത്തിലെ ആകർഷണം. വീഡിയോ ടെലിമാറ്റിക് നാവിഗേഷനുമുണ്ട്. ഡോർ പാഡുകളിൽ ക്രോം ഗാർണിഷിംഗുകൾ നൽകിയിട്ടുള്ളത് അകത്തളത്തെ പ്രീമിയം ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗിയർ ലിവർ, സ്റ്റിയറിംഗ് വീൽ തുടങ്ങിയ ഫീച്ചറുകൾ സെൽറ്റോസിനും സോണറ്റിനും സമാനമായതാണ് കാരൻസിലും നൽകിയിട്ടുള്ളത്. പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലാണ് വാഹനം വിപണിയിലെത്തുക. 1.5 liter 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനോടൊപ്പം 1.4 liter ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനിലും വാഹനം ലഭിക്കും. 6-speed മാനുവൽ, 6-speed AMT, 7-speed DCT ഓട്ടോമാറ്റിക് ഓപ്ഷനുകളാണ് പെട്രോൾ എഞ്ചിനിൽ നൽകിയിട്ടുള്ളത്. 1.5 liter ഡീസൽ എഞ്ചിനിൽ 6-speed മാനുവൽ, 6-speed ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷനുകളിലും വാഹനം ലഭ്യമാകും.